ഹായ്, ഞാൻ ആർച്ച. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുത്ത് പങ്കുവെക്കുന്നത് നമ്മുടെ പേഴ്സണൽ സ്റ്റാറ്റസ് ഉയർത്താനുള്ള കുറച്ച് ടിപ്സാണ്. അപ്പം നമുക്ക് ടിപ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ടിപ്പ്, താങ്ക് ഗോഡ് ഫോർ എവറിത്തിങ് യു ഹാവ്. നമുക്ക് എന്തൊക്കെ ഉണ്ടോ, നമുക്ക് എന്തൊക്കെ ദൈവം തന്നിട്ടുണ്ടോ, അതിനെല്ലാം നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, എന്ത് ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും. സെക്കൻഡ് ടിപ്പ്, പ്രാക്ടീസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. വ്യായാമം നമ്മുടെ മൂഡിനെ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറയാറ്. ഒരു ദിവസം ഒരു 30 മിനിറ്റ് എങ്കിലും നമ്മൾ ഈ വ്യായാമത്തിൽ ഏർപ്പെടണം. നമ്മുടെ സ്ട്രെസ്സും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വ്യായാമം ചെയ്യുന്നതിലൂടെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. ഡോണ്ട് അവോയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തത് പോകാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ്. സോ ഡോണ്ട് അവോയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത് ബി അസർട്ടീവ്. അതായത് നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറയണം. ഇനി നമുക്ക് നോ പറയാൻ സാധിച്ചില്ലെങ്കിലോ, ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ തന്നെ പറയണം. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫേസ് യുവർ ചാലഞ്ചസ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഇല്ലാന്നാണ് പറയാറ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊരു പ്രശ്നമായിട്ടെടുക്കാതെ നമ്മൾ അതിജീവിക്കേണ്ട ഒരു കാര്യമായിട്ടെടുക്കണം. അതിനെ ചാലഞ്ചായിട്ട് എടുക്കണം. ഫേസ് യുവർ ചാലഞ്ചസ്. ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് put everyone nice memories and photos your loved ones. നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക. അവരുമായിട്ടുള്ള നല്ല നല്ല ചിത്രങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുക. അതിലൂടെ നമുക്ക് ഒരുപാട് ആനന്ദം നൽകും. ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബി ഹാപ്പി. നമ്മളെപ്പോഴും സന്തോഷവാനായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു ടിപ്പും കൂടെ, നമ്മളെപ്പോഴും ഞാൻ സന്തോഷവാനാണ്, ഞാൻ സന്തോഷവതിയാണ് എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് കുതിച്ചു കയറും. ബി ഹാപ്പി ഓൾവേസ്. എട്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ലിസൺ ടു മ്യൂസിക്. സംഗീതം അത് നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. കത്തിക്ക് മൂർച്ച കൂട്ടുന്നത് പോലെ അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ വിശ്രമവേളകളിൽ സംഗീതം ആസ്വദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒൻപതാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ആരാണ്? ദൈവമാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കുക. അതായത് മൂല്യത്തിലുള്ള വിശ്വാസം, നന്മയിലുള്ള വിശ്വാസം, ദൈവത്തിൽ വിശ്വസിക്കുക. ഇനി പത്താമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വാട്ട് യു ഈറ്റ് ഹാസ് ആൻ ഇമ്പാക്റ്റ് ഓൺ യുവർ മൂഡ്. നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് നിങ്ങളുടെ മൂഡിനെ ക്രിയേറ്റ് ചെയ്യും. നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കാം. ഇപ്പം നമുക്കറിയാം ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ ഒരു കാലമാണ്. അത് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കുന്ന നല്ല നല്ല ആഹാരങ്ങൾ കഴിച്ച് ശീലിക്കുക. അപ്പോൾ ആരോഗ്യം നമ്മുടെ കൈകളിലിരിക്കും. ഇനി പതിനൊന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പ് എ ഹ്യൂമർ സെൻസ്. ഹ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കുക, ചിരിക്കുക. ചിരിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. ഉള്ളു തുറന്ന്, മനസ്സ് തുറന്ന് ചിരിക്കുക, സന്തോഷിക്കുക. ഇനി അവസാനത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി പോസ്റ്റർ എപ്പോഴും കറക്റ്റായിരിക്കണം. നമ്മുടെ നടക്കുമ്പോഴാകട്ടെ, ഇരിക്കുമ്പോഴാകട്ടെ, നേരെ നിവർന്ന് നേരെ നോക്കി നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇരിക്കുമ്പോഴും നട്ടൽ നിവർത്തി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഒരു കുറച്ച് ടിപ്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം ഇതിലും നല്ലൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.